മിനിറ്റ്സ് കഴിഞ്ഞു. കുറച്ച് കഴിക്കാൻ ലേറ്റായി. നമ്മുടെ രാവിലത്തെ നാരങ്ങളിൽ എടുക്കാൻ പോകും. രാവിലെ അടിച്ചിരുന്ന ഒരു ചൂടോടെ നാരങ്ങ വെള്ളം, ഉപ്പ് ജസ്റ്റ് ചെറുതായിട്ട് ഉപ്പ് പൊട്ടിട്ട്, കാരണം എനിക്ക് ബി പി ചെറുതായിട്ട് ലോ ആയാലും അതാണ് റൊട്ടീൻ. അതൊന്ന് കുടിക്കുക, വെറും വയറ്റിലട്ടാ, പല്ലുപോലും തേക്കാണ്ട, എന്നിട്ട് പോയി പല്ല് വെച്ചിട്ട് വരിക, ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുക. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്ന വരെ ഒരു 15-20 മിനിറ്റ്സ് വെയിൽ കൊള്ളാൻ പോവാം. വെയിൽ പോകാറിലാണ്, ഒരു 15-20 മിനിറ്റ്സ് വെയിൽ കൊള്ളായിരിക്കും. വിറ്റമിൻ ഡി അതിനുള്ളൊക്കെ ഉണ്ടല്ലോ, ജെല്ല് തുറന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് സേവന് വിളിച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തരാം. ദോശയും ചമ്മന്തിയും ഇന്ന് വെറൈറ്റി ആണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഇനി മെല്ലെ കൊണ്ടുപോയി നമ്മുടെ പേഴ്സണൽ വാഷിംഗ് റൂം, അവിടെ പോയിട്ട് ഡേറ്റിങ് വരണം. വെയിറ്റ് വാഷിംഗ് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയെന്താ, വീണ്ടും ഇനി വേറെ പണിയൊന്നുമില്ലല്ലോ. വീണ്ടും ജനലിൻ്റെ അവിടെ പോയിരിക്കാം, ഓരോന്ന് നോക്കി കുറച്ച് നേരം വേഗം കൊണ്ട് കുറേ ചെയ്യാനുള്ള പണികളൊന്നുമില്ല, സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല. കുറച്ചിരിക്കും, ഒരു 10-15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഇരുന്ന് വീണ്ടും അങ്ങോട്ട് പോകും. കുറച്ച് എന്താ, ഈ ഒരു പരിപാടിയുണ്ട്, ഡയറി ചെയ്യുക. ഡയറി ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ് എഴുതി ഉണ്ടാക്കുക, അതന്നെ മെയിൻ പരിപാടി. ഇന്ന് പൊതുവേ കുറച്ച് ജലദോഷവും തലവേദനയൊക്കെ കൂടുതലാണ്, എന്താണെന്നറിയില്ല. പഞ്ചു വേനാറ് ദിവസമായി, ഇവിടെ കുറച്ച് വീങ്ങിയിരിക്കുന്നുണ്ടോ, കുഴപ്പമില്ല, സാധാരണ ചെറുതായിട്ടൊരു പ്രശ്നം, വിഷയമുള്ള കേസല്ല. ചൂടുവെള്ളം എന്തായാലും കുടിക്കണം, നമ്മുടെ കഷായം. ഈ ഒരു കഷായം കുടിക്കൽ കുറവാണ്, കുറച്ച് നന്നായി കുടിക്കേണ്ടിയിരുന്നു. ഇതാണ് 24 മണിക്കൂറും എനിക്ക് പറഞ്ഞ 3 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറയാം, ഞാൻ കറക്റ്റ് 1.5 ലിറ്റർ കുടിക്കുന്നുള്ളൂ. ഞാൻ കഴിക്കുന്ന വിറ്റമിൻ സിൻ്റെ ടാബ്ലറ്റ് എല്ലാവരും കഴിക്കുന്നത് തന്നെ ആയിരിക്കും, അല്ല ഞാൻ പറയണം, സെവിറ്റ് 500. ഇതിൽ വിറ്റമിൻ സി 500 mg ആണ്. എനിക്കിതിന് മുന്നേ കിട്ടിയിരുന്നത് വേറെ ആയിരുന്നു, അതിനകത്ത് വിറ്റമിൻ സി 1000 mg ആയിരുന്നു. 1000 mg ആണ് കഴിക്കേണ്ടത് തോന്നുന്നു ഒരു ദിവസം. എന്നാലും ഞാനത് ഡെയിലി ഒരു ഗുളിയേ കഴിക്കുന്നുണ്ട്. നേരെ 12 മണിയായി, പകൽ തന്നെ നമ്മുടെ അടുത്ത സ്റ്റാമിന ഡ്രിങ്ക് എത്തി, ഓറഞ്ച് ജ്യൂസാണ്. കൊറോണ വന്ന പിന്നെ സുഖമാണ്.
ഇടയ്ക്കിടയ്ക്ക് ഫുഡ്, ജ്യൂസ്, തമാശ പറഞ്ഞോന്നുള്ളൂ. ഈ അവസ്ഥയിൽ ഇപ്പോൾ ഒരു വീഡിയോ കൂടി ഇട്ട് കഴിഞ്ഞാൽ പാലക്കാടത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ട് ചോദിക്കും, അതായത് അവരുടെ ഭാഷയിൽ എത്ര പറയണെങ്കിൽ ഒരു തമാശ കണ്ടി പറയണ, ഇത് എന്താണ്ട മേനെ നിങ്ങളുടെ മൂഞ്ചി മൂവർപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്, ആകെ ഇങ്ങനെ വളർത്തിരിക്കണല്ലോ, അത് ആ കോലം കൊട്ടിട്ട് വന്ന് ഈ എൻ്റെ അപ്പൂ എന്താ ഒരു മുഹറ് ഇങ്ങനെ അവിടുത്തെ ആൾക്കാരെ ഒരു നമ്മുടെ വീട്ടിനവിടെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ ഈ ഒരു തരം ഒരു 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 സ്ലാങ്ങിലാണ് അവർ സംസാരിക്കുക. നല്ല രസമാണ്. ഞാനൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞൊന്നുമില്ല കേട്ടോ, എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് വരാൻ പോകണം, ഒന്ന് കുളിക്കണം. രാവിലെ കുളിക്കാനിട്ടെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജലദോഷത്തിൻ്റെ ഒരു ചെറിയൊരു സിംപ്റ്റം ഉണ്ടായിരുന്നു, അത് തന്നെ രാവിലെ അഞ്ചിൻ്റെ കുളിക്കാനിരുന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കണം, ചുറ്റൊന്ന് ടൂണിയിക്കാം. കുളിച്ചു, കുളിച്ച് ഫ്രഷായി, ഇന്ന് ഊണ് കഴിക്കണം. ഊണ് കഴിച്ചാൽ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആവും, അതായത് കുളിച്ച് മൊത്തത്തിൽ ആ ഒരു ടയർഡ്നെസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാറി, ഊണും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്വസ്ഥമാവും. ഉച്ചക്കത്തുള്ള ഫുഡിനുള്ള വിളി വന്നിരിക്കുകയാണ്, ഫുഡിനെ എടുക്കണം. ചോറും അച്ചാറും മോരും പിന്നെ നമ്മുടെ കഷായം റെഡിയാണ്, എടുക്കട്ടെ. ഇനി ഊണ് കഴിഞ്ഞിട്ട് ഇനി ഒരു കുറച്ചൊരു ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒന്നും ഉറങ്ങില്ല, ലേശം അത്യാവശ്യം വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇന്ന് 23rd, നാളെ 24th. ആക്ച്വലി നാളെ ഒരു 10 years ആവുന്ന നമ്മുടെ 10th anniversary മാരേജ് കഴിഞ്ഞിട്ട് 10th year നാളെ. അപ്പോൾ ചെറിയൊരു വീഡിയോ, പഴയ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 15 days കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ്, എൻ്റെ ചെറിയ പിന്നെ ടിപ്സും അങ്ങനത്തുള്ള രീതിയിൽ ചെറിയൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കിരുന്ന് ചെയ്തു. അത്യാവശ്യം കഴിഞ്ഞു, ഇനി വേറെ ഇതൊന്നുമില്ല. കാരണം വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു 2 hours ഇരുന്നപ്പോൾ തന്നെ നല്ലൊരു വർക്ക് ചെയ്യാൻ കുഴപ്പമില്ല, ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒരു ഇഷ്യൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പെട്ടെന്ന് ടയേർഡാവും, ഒരു കാകെ ഒരു തലയൊക്കെ ഒരു വീണ്ടും പെരുക്കാൻ തുടങ്ങി. അവരുണ്ടാവും ഈ ഒരു ഇതാണ് പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയിടത്തോളം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ നമ്മൾ സസ്പെക്ട് ആയ മുതൽ 1 month റിക്കവർ ആവാൻ 1 month ആവുമെന്ന് അറിഞ്ഞു. ചായക്കുള്ള വിളി വന്നിട്ടുണ്ട്. ചായ 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 ടീ ടൈം ടീ ടൈം ടീ ടൈം വേറെന്താ, ബ്രെഡിൻ്റെ എന്തോ ഒരു ഓംലെറ്റ് മാതിരി എന്തോ ചെയ്തിട്ടുണ്ട്, സാൻഡ്വിച്ച് മാതിരി. ഇന്നിപ്പോൾ വൈകുന്നേരം ഗാർഗിൾ ചെയ്യാനുള്ള ഇത് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്കുള്ളതിൽ തുളസിയിട്ടില്ല, ഞാനിപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ഗാർഗിൾ ചെയ്യാം, ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചുമച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ അത് കാരണം ഗാർഗിൾ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്, ഒന്ന് വേഗം ഓടിപ്പോയി ചെയ്തിട്ട് വരാം. ശരിക്കും നല്ലൊരു ആശ്വാസമുണ്ട്. കാരണം വെച്ചാൽ രാവിലെ എന്നെ മല്ല മറ്റേ ജലദോഷത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം ഇൻഹേൽ ചെയ്തപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. ഇന്ന ടൈമായിട്ട് ഇന്ന് 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 ഇന്ന്
ചപ്പാത്തി മുട്ടക്കറിയാണ്. ചപ്പാത്തി ആൻഡ് മുട്ടക്കറി. ഗൈസ്, അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, കുറച്ച് ലേറ്റായി, ഉറങ്ങണം. ഉറങ്ങിയിട്ട് കുറച്ച് നാളെ ഇന്നലെ വൈകി എനിക്കുള്ളൂ തോന്നുന്നു, കുറച്ച് ഇന്ന് വൈകിയ കാരണം നാളെ കുറച്ച് ലേറ്റാവും വിചാരിക്കണം. എന്തായാലും ഗുഡ് നൈറ്റ്.